हाय फ्रेंड्स मंजूस मैजिक स्वागत या अंबिली जयन इन नाम उन्नर चिकन पिस्सा है चिकन पिस्सा और फ्राई पान वाणा और अंज मिनट रेडी आकूँ अब नमुक पिस्सा इन उन्ना वीडियो कंक इन आवश्यक साधन या या परचयपरावे ഇത് കാപ്സികമാണ് ഇത് നമ്മുടെ yellow കളർ ഉള്ളതാണ് ഇത് റെഡ് കളർ ഉള്ള എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ തന്നെ ഗ്രീനും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ ഇത് കുറച്ച് ഫ്രൈ ചെയ്ത പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതെല്ലാവർക്കും അറിയാലോ മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളകുപൊടി അത് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച പിന്നെ കുറച്ച് സവാള ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ പിന്നെ ചീസ് ഞാൻ ഉപയോഗിക്കുന്നില്ലാത്തത് ഇത് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ബേക്കറിലും കിട്ടുന്ന നമ്മൾ ബ്രെഡിനെ സാൻഡ്വിച്ചിനെ അതൊക്കെ വെച്ചെടുക്കുന്ന ആ ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഇത് ഞാൻ ആദ്യം പിസ്സ ഉണ്ടാക്കാൻ നേരത്തെ മേടിച്ച അമൂലിന്റെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഈ ചീസ് അത് കുറച്ചിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ച അതും കൂടെ കുറച്ചിരിക്കുന്നു അമൂലിന്റെ തന്നെയാണ് അത് കുറച്ചിരിക്കുന്നു അതും കൂടെ ഞാൻ ഇങ്ങ് എടുക്കും നിങ്ങൾ ഈ രണ്ട് ചീസും എടുക്കണ്ടേ ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ കുറച്ചിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ എടുത്തേ ഉള്ളൂ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇതിന് വേണ്ടത് എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ മാവും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചതുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് മാവ് ഇത് പിസ്സയ്ക്കുള്ള ഒരു ഡഫാണ് ഞാനിത് എങ്ങനെയാണ് ചെയ്തു വെച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതെങ്ങനെ ചെയ്ത് കാണിക്കണം എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം ഇതിനകത്ത് ഇതിപ്പോൾ അര കിലോ മൈദയാണ് ഞാൻ എടുത്തത് അര കിലോ മൈദയും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ ഈസ്റ്റിലെ നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന ആട്ടും പിന്നെ ഈ നമ്മൾ പിസ്സയുടെ ഈ മാവ് കുഴയ്ക്കുന്നതിനകത്ത് നമ്മൾ സാധാരണ ഒലിവ് ഓയിലാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതും പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ വേണം ഷുഗറും കൂടെ വേണം സ്വല്പം ഒത്തിരി ഇടല്ലേ ഇതെല്ലാം കൂടി ഇട്ട് നല്ല പോണം ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ച് ഇതാ ഇപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറായപ്പോൾ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട് നമ്മളത് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് ആ പിസ്സയ്ക്ക് ആവശ്യമുള്ള വലിപ്പം എത്ര ആണോ അതിനനുസരിച്ച് ഇത് എടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ ബോൾസ് പോലെ ഒന്ന് എടുക്കണം ഞാനതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് നാല് ബോൾസായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുമ്പായിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് നമ്മുടെ ഫ്രൈ പാൻ ഒന്ന് വെച്ച് ചെറിയ സിമ്മിലിട്ടൊന്ന് കൊടുക്കണം ഇതിങ്ങനെ സിമ്മാക്കണം ഏറ്റവും ചെറിയ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇതാ ഫ്രൈ പാൻ ഇതുപോലത്തെ ഇതെല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് പിസ്സയുടെ ഇതുപോലെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് വെച്ച് കൊടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് റൗണ്ടൊന്നും വലിയ ആയിട്ടില്ല നിങ്ങൾക്ക് അത് കറക്റ്റ് റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയ പാത്രത്തിൻ്റെ ഇത് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുക പിന്നെ ഇത് നമ്മൾ ആദ്യം ഫസ്റ്റിൽ തന്നെ സിമ്മിലേക്ക് കിടക്കുന്ന ആ ഫ്രൈ പാനിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണേ എന്നിട്ടാണ് ബാക്കി പരിപാടികൾ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ സിമ്മിലിട്ടിരിക്കുകയല്ലേ ഇതൊരു സ്വല്പ നേരം ഇങ്ങനെ കിടക്കണം അപ്പോഴത്തേന് നമ്മളൊരു ഇതുപോലൊരു ഫോർക്ക് എടുക്കണേ ഈ ഫോർക്ക് എടുത്തുകൊണ്ട് ഇതാ അതിനിങ്ങനെ ചെറിയ ഡോട്ടിട്ട് കൊടുക്കുന്ന പോലെ ഇതാ എല്ലായിടും ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഇത് ചെറിയ തീയിലൊന്ന് ഒരു 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 സെക്കൻഡൊന്ന് ഈ സ്വല്പനേരം ഇങ്ങനെ ഒന്ന് കിടക്കണം ഇതിപ്പോൾ ഒരു സെക്കൻഡ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാവോ ഇതിനെ ഇങ്ങോട്ട് ഇതുപോലെ ഇതിപ്പോൾ അടിഭാഗം ഇതാ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കണ്ട ഇവിടെ ഇപ്പം നല്ല ഡ്രൈ ആയി എന്ന് വെച്ചാൽ ഇവിടെ അങ്ങ് വെന്ത് ഇനി ഇവിടെയാണ് നമ്മൾ ചീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം വേണം ഗ്യാസ് ഓണാക്കിയാൽ മതി ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത് ആ ടൊമാറ്റോ സോസ് എടുത്തിട്ട് കുറച്ച് ആവശ്യമായ അത്രയും ഇതിലേക്ക് ഒന്നിട്ട് എല്ലായിടും ഒന്നാക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ഇതാ എങ്ങനെ വേണേലും ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇതാ കുറച്ച് ആദ്യം കുറച്ച് ചിക്കൻ എല്ലായിടും ഇട്ട് കൊടുക്കുകയാണ് ഇത് ചിക്കൻ ഇടാതെ ചെയ്യുമ്പം വെജിറ്റബിൾ പിസ്സയാകും അത്രയേ ഉള്ളൂ വ്യത്യാസം
നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ചിക്കനൊന്നും ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് കുറച്ച് ചിക്കൻ അതിനകത്തൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പിസ ആക്കാൻ പറ്റും. ഇതാ അതിന് ശേഷം കുറച്ച് ഓരോ ഇപ്പോൾ ഗ്രീൻ കളറുള്ള കാപ്സിക്കം ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് സാധനങ്ങളുണ്ടോ അത് പിസയ്ക്ക് ഇടാൻ പറ്റുക അതുപോലുള്ള അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഒരു കാര്യം കൂടെ, ഈ കാപ്സിക്ക എല്ലാ കളറും ഇത് മേടിക്കണം എന്നൊന്നുമില്ല. അതിൻ്റെ ഗ്രീൻ മാത്രം കിട്ടിയാലും അത് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ആ അത് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് സവാളയും കൂടെ ഇട്ടു. സോറി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതാ അതിന് ശേഷം ഞാനിപ്പോൾ ഈ ഇതിനിട്ട് കൊടുക്കുന്നത് ഇതാ ഈ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പിസയ്ക്ക്. ഇനി അടുത്ത പിസയിലുള്ള ചീസ് ഞാൻ കാണിക്കാം, വേറൊരു രീതിയിലും കൂടെ കാണിച്ചു തരാവേ. പിസയ്ക്ക് എത്ര ചീപ്സ് ഇട്ടാലും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ടൊമാറ്റോയുടെ സോസും പിന്നെ ഈ പിസയുടെ ചീസും കൂടെ കഴിക്കും, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. ഇനി നമ്മൾ ഇതാ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് സിമ്മിലേക്ക് ഇത് വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അടപ്പുകൂടെ അടച്ചു കൊടുക്കുക. ഇതെങ്ങനെയാണ് വെക്കുന്നത് കൂടെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഗ്യാസ് ആദ്യം ചെയ്ത പോലെ തന്നെ ഓൺ ചെയ്യുക. ഇതാ സിമ്മിലാക്കുക, എന്നിട്ട് നമ്മൾ അതാ ഫ്രൈ പാനിനകത്ത് വെച്ചിരിക്കുന്ന പിസ ഇതാ എടുത്ത് വെച്ച് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം അതിന് കറക്റ്റായിട്ടുള്ള അടപ്പ്, എനിക്കിതാ ഇവിടെ ഇഡലി കുട്ടത്തിൻ്റെ അടപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ അതിങ്ങനെ എടുത്ത് വെച്ച് അടച്ചു കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറത്ത് നോക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ 5 മിനിറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായി പരിവെന്ന്. ആ ഇതാ നോക്ക്, നിങ്ങൾ നോക്കിക്കോ, ചീസൊക്കെ നല്ല ഓണ മെൽറ്റായിട്ടുണ്ട്. കണ്ട അടി വെല്ലവും കരിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ അധികം ഒന്നും കരിഞ്ഞിട്ടില്ല, കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇത്രയും. ആ ഓക്കെ, ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. ഇത് വെജിറ്റബിൾ പിസയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഈ ബ്രെഡ്, ഈ പിസയുടെ ആ ബ്രെഡ് എങ്ങനെയാണോ ശരിയാക്കി, ബ്രെഡല്ല ബണ്ണെന്നും പറയാം, ഡൗ എന്നും പറയാം. പിന്നെ ഇതാ ആദ്യം ഇത് ഗ്രേറ്റ് വെച്ച് ചെയ്ത് വെച്ച ചീസ് ഞാൻ അടിയിൽ, ഇത് വെജിറ്റബിൾ പിസ ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ അതിനകത്ത് ഇടുന്നില്ലാത്തത് കൊണ്ട് അടിയിലേക്ക് ഈ ചീസ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് അത് അടി താഴെ ഭാഗത്തിട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ വെജിറ്റബിൾ പഴയ ആദ്യം നമ്മൾ ഇട്ടില്ല അതുപോലെ തന്നെ ബാക്കി വെജിറ്റബിൾസ് എല്ലാം കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നീളിതില്ലേ എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ഇത് ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങളത് കാണിക്കുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന എന്താണോ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. നമ്മൾ വലിയ കുക്കിംഗ് ഒന്നും പഠിച്ച ആളല്ല, നമുക്ക് ഓരോരുത്തർ പറഞ്ഞു തരുന്നതും അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ അറിവുകൾ നമ്മളും ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതാ എല്ലാം ഇതാ ഇതുപോലെ വെജിറ്റബിളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലിടുന്ന ചീസാണ് മറ്റേ ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്ന സാൻഡ്വിച്ചിനകത്തൊക്കെ വയ്ക്കുന്ന ഇത് അമുലിൻ്റെ തന്നെ ചീസാണ്. ഇതെല്ലാം കടകളിലും കിട്ടുമെന്ന് പറഞ്ഞു. ഇത് ഇടുമ്പം നമുക്ക് ഈ ചീസ് ഇതിൻ്റെ മുകളിലിടുമ്പോൾ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം റെഡിയാകും, കാരണം മറ്റേ ചീസ് ഇടുമ്പോഴത്തേനും ഒരു 5 മിനിറ്റ് തന്നെ വേണം. ഗ്രേറ്റ് ചെയ്ത് ഞാൻ ആദ്യം ഇട്ടില്ലായിരുന്നു ചിക്കൻ പിസയ്ക്കകത്ത്, പക്ഷേ അതിന് ഇച്ചിരി 5 മിനിറ്റ് തന്നെ സമയം പിടിക്കും. പക്ഷേ ഇതിടുമ്പോൾ ഒരു 3 മിനിറ്റ് മതി കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നേരെ ഗ്യാസ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ ഗ്യാസ് ഓൺ ചെയ്ത് സിമ്മിലാക്കുക, ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ അടപ്പെടുത്ത് ഇതാ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം.
ഇതിന് ഏകദേശം ഒരു 3 മിനിറ്റ് മതി. ആ ചീസ് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആകും. മറ്റേ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത അമുലിൻ്റെ ചീസ് പോലെയല്ല, ഈ ചീസ് പെട്ടെന്ന് അങ്ങാകും. ഇവിടെ ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾ പിസ്സ റെഡി ആയി നോക്കാം. കണ്ടോ, ഇതാ ചീസൊക്കെ നല്ല സൂപ്പറായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഇതിനൊരു 3 മിനിറ്റ് മതി. ആ ചീസ് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആകും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതും കൂടെ പുറത്തോട്ട് എടുക്കാം. ഇതാ നമ്മുടെ പിസ്സ ഇവിടെ 2 റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചിക്കൻ പിസ്സ, ഇത് ചിക്കൻ പിസ്സയാണ്. ഇതാ അടിപൊളി ചീസൊക്കെ നല്ല മെൽറ്റായിട്ട്. ഇതാ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ. അതുപോലെ തന്നെ ഇതാ വെജിറ്റബിൾ പിസ്സയും. ഇതാ കണ്ട അടിപൊളി ചീസൊക്കെ എന്താ നല്ലവണ്ണം മെൽറ്റായിട്ട്. ഇന്ന് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.